സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ഭാവന. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നടി ഭാവന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. വെള്ള വസ്ത്രങ്ങളും അതിനിണങ്ങുന്ന വെള്ള മുത്തുപിടിപ്പിച്ച ആഭരണങ്ങളും അണിഞ്ഞാണ് ഭാവന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഉണ്ണിക്കണ്ണന്മാരോടൊപ്പമുള്ള ഭാവനയുടെ ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. കൃഷ്ണവേഷം കെട്ടിയ കുട്ടികൾക്കൊപ്പം ഇരിക്കുകയാണ് ചിത്രത്തിൽ ഭാവന. വിവാഹശേഷവും ഭാവനയ്ക്ക് ഒരു മാറ്റവുമില്ലെന്നാണ് ആരാധകർ പറയുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 22-നായിരുന്നു ഭാവനയുടെ വിവാഹം. സിനിമാരംഗത്തെ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. കന്നഡ സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ ബംഗളൂരു സ്വദേശി നവീനാണ് ഭാവനയുടെ ഭർത്താവ്. ഏറെ കാലത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹിതനായതോടെ നടി സിനിമാ തിരക്കുകളിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുക്കുകയായിരുന്നു. പക്ഷേ തിരിച്ചുവരവ് ഭാവന ഗംഭീരമാക്കി. തമിഴ് ചിത്രം 96 കന്നഡ റീമേക്കായ 99 ഭാവന ഒരിടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ്. ഗണേഷിന്റെ നായികയായിട്ടായിരുന്നു ചിത്രത്തിൽ ഭാവന എത്തിയത്. ഈ ചിത്രത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടി ഭാവന. ഇടയ്ക്കിടെ ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് ഭാവന ആരാധകരെ തൃപ്തിപ്പെടുത്താറുണ്ട്. പ്രിയ നടിയുടെ ചിത്രങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കുന്നുമുണ്ട്. മുടിയിൽ മുല്ലപ്പൂ ചൂടി നീലസാരി അതീവ സുന്ദരിയായി തിളങ്ങുന്ന ചിത്രങ്ങളായിരുന്നു നടി ഈ അടുത്ത കാലത്ത് പോസ്റ്റ് ചെയ്തിരുന്നത്. എങ്കിലും സിനിമ മറന്നൊരു ലോകം അസാധ്യമാണെന്ന് തോന്നിയപ്പോൾ അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തു. തമിഴ് ചിത്രം 96 കന്നഡ റീമേക്ക് 99 ഗണേഷിന്റെ നായികയായിട്ടായിരുന്നു ഭാവനയുടെ വീണ്ടുമുള്ള തിരിച്ചുവരവ്. May 1 റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. സാരി അണിഞ്ഞ് രാജകുമാരിയെ പോലെയിരിക്കുന്ന ഭാവനയുടെ ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. രാജകുമാരിയുടെ വേഷപ്പകർച്ചയിലേക്കുള്ള നടിയുടെ മാറ്റം ആരാധകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു രാജകുമാരി ഉണ്ടെന്ന തലക്കെട്ടോടെയായിരുന്നു ഭാവന ചിത്രങ്ങൾ പങ്കുവച്ചത്. ഭാവനയുടെ രാജകീയ ചിത്രങ്ങൾക്ക് ആരാധകർ നൽകിയത് നിരവധി ലൈക്കുകളും കമന്റുകളുമായിരുന്നു. പരസ്യ ചിത്രത്തിനായുള്ള ഫോട്ടോഷൂട്ടിലും ഭാവന സജീവമാണ്. രാജകീയപ്പെട്ടും പരമ്പരാഗത ആഭരണങ്ങളും അണിഞ്ഞ് ഭാവന എത്തിയത്. ഭാവന പുതിയ പരസ്യ ചിത്രത്തിനായി നടത്തിയ ഫോട്ടോഷൂട്ടാണോ ഇതെന്നും ആരാധകർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ലോകത്തെ തന്നെ വെറുത്തു പോകുന്ന സംഭവങ്ങളാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് നടി ഭാവന നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ബോധം തരാൻ സമൂഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് അത്തരമൊരു അവസ്ഥയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതെന്നും നടി വ്യക്തമാക്കിയിരുന്നു. ഏതോ ഒരുത്തൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തതിന് ഞാൻ വിഷമിച്ചാൽ അത് മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്നും ഞാനല്ല തെറ്റു ചെയ്തവരാണ് വിഷമിക്കേണ്ടതെന്നും ഒരു മാസയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഭാവന വ്യക്തമാക്കിയിരുന്നു. വാസ്തവവിരുദ്ധമായ പല വാർത്തകളും പല മാധ്യമങ്ങളും വരുന്നുണ്ടെങ്കിലും പ്രധാന കേസിൻ്റെ നടപടികൾ അവസാനിക്കുന്ന മുറയ്ക്ക് അത്തരം മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭാവന അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസ് അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും കേസ് പിൻവലിക്കുന്നു ഒത്തുതീർപ്പാക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നും ഭാവന അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നു. 2017 പുറത്തിറങ്ങിയ ആദം ജോൺ ആയിരുന്നു മലയാളത്തിൽ താരം അവസാനമായി അഭിനയിച്ചത്. ഇൻസ്പെക്ടർ വിക്രം, ഭജ്രംഗി 2 തുടങ്ങിയവയാണ് ഭാവനയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.